ഹലോ, വെൽക്കം ടു വാട്സ്യം സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മുടെ ഇറ്റലി ട്രിപ്പിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. വെനസിലെ ട്രാവൽ വ്ളോഗാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കോസ്കോ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ പോകുന്നതിന് തലേ ദിവസം ചെക്ക് ഇൻ ചെയ്യാൻ നോക്കിയപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് എവിടെ നോക്കിയിട്ടും കാണാനില്ല. നമ്മൾ കോസ്കോ ഒക്കെ വിളിച്ചു നോക്കിയപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി മനസ്സിലായി. ലാസ്റ്റ് മിനിറ്റ് സ്ക്രാമ്പിൾ ചെയ്ത് കോസ്കോനെയൊക്കെ വിളിച്ച് നമ്മൾ ട്രിപ്പിന് പോയി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. വൺ ഡേ ലേറ്റ് ദൻ വാട്ട് വി പ്ലാൻഡ് ഏർലിയർ. വെനീസിൽ നമുക്ക് ഒരു ആഫ്റ്റർനൂണും പിന്നെ രാത്രിയും മാത്രമേ കിട്ടുള്ളൂ. അത് കാരണം എല്ലാം ക്രാമിങ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മൾ കോസ്കോ വഴി ബുക്ക് ചെയ്ത കാരണം താങ്ക്ഫുള്ളി കോസ്കോ വിളിച്ച് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തപ്പം അവർ നമുക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതാണ്. എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റ് എക്സ്ട്രാ മണി ആയി. പക്ഷേ കോസ്കോ കവേർഡ് ദ കോസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ദെയർ ഫോൾട്ട്. നമ്മളൊന്നും അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ലാസ്റ്റ് മൊമെന്റ് ബുക്ക് ചെയ്ത കാരണം സീറ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തും പിള്ളേർ രണ്ടുപേരും ഇതേ റോൾ തന്നെ അപ്പുറത്തെ അറ്റത്താണ്. പാരീസിലാണ് ഞങ്ങൾക്ക് ലേ ഓവർ. നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ പാരീസിൽ ലാൻഡ് ചെയ്യുന്നതാണ്. ഇമിഗ്രേഷൻ ഒക്കെ പാരീസിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് എയർ ഫ്രാൻസിന്റെ കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയായിരുന്നു വെനീസിലേക്ക്. പക്ഷേ ഇമിഗ്രേഷൻ അവിടെ ചെയ്യേണ്ട കാരണം ഇങ്ങനെ ലൈനുമായിരുന്നു. ജസ്റ്റ് കറക്റ്റ് സമയം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നേരെ നമ്മൾ ചെന്നു പഴയ്ക്കും തന്നെ ബോർഡ് ചെയ്യാൻ തുടങ്ങി വെനീസിന്റെ ഫ്ലൈറ്റ്. നമുക്ക് വെനീസ് എയർപോർട്ടിൽ നിന്ന് കോസ്കോ ഓൾറെഡി അറേഞ്ച് ചെയ്ത പിക്കപ്പ് ഉണ്ടായിരുന്നു. അവർ നല്ലൊരു വാനിൽ നമ്മളെ പിക്കപ്പ് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ്. വെനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഓഫ് യു മൈറ്റ് നോ ദിസ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. ഒരു ലഗൂൺ മുഴുവൻ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വെനീസിലേക്ക് പോകുന്നത്. അതാണ് ഈ ലഗൂൺ കാണുന്നത്. ഈ ലഗൂണിലേക്ക് തൂണുകൾ, മരത്തിന്റെ തൂണുകൾ കുത്തി താഴ്ത്തിയിട്ട് അതിന്റെ മുകളിലാണ് ഈ ഫുൾ ഐലൻഡ് പണിതേക്കുന്നത്. വെനീസിലേക്ക് ഈ പാലം ക്രോസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ ട്രെയിൻ ടെർമിനലിൽ എല്ലാം അപ്പർ സൈഡിലുണ്ട്. അത് കഴിഞ്ഞാൽ കാറിന് പോകാൻ പറ്റില്ല, ഉള്ളിലേക്ക് നടന്നേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വാട്ടർ ടാക്സി എന്ന് പറഞ്ഞിട്ട് ബോട്ടുണ്ട്, ബോട്ട് ചുറ്റും പോവും. പിന്നെ ഉള്ളിലൊരു വലിയ ഗ്രാൻഡ് കനാൽ ഉണ്ട്, അതിലേക്കും പോകും. ഈ പുള്ളി പറഞ്ഞത് നമ്മളെ ഡ്രോപ്പ് ചെയ്യും, ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് ഹോട്ടലിലേക്ക്. പക്ഷെ നമ്മുടെ ഹോട്ടൽ അവിടെ തന്നെയാണ്, താങ്ക്ഫുള്ളി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നടന്നു പോകുമ്പം പെട്ടിയും വലിച്ചുകൊണ്ട് നമ്മൾ നടന്നു പോകണം. നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഉള്ളിലേക്കുള്ള ഹോട്ടലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പെട്ടി ഉണ്ടെങ്കിൽ ഈ ഷുഡ് ബി ആക്സസിബിൾ ബൈ വാട്ടർ ടാക്സി. വാട്ടർ ടാക്സി ഇതുപോലെ അറ്റത്തെ പോകുള്ളൂ, ഉള്ളിലേക്ക് പോകൂല. വാട്ടർ ടാക്സി എന്ന് ഇറങ്ങിയാലും അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയാലും ഈ ലഗേജും വലിച്ചുകൊണ്ട് നടക്കണം നമ്മൾ. അതും നടക്കണത് ഫുൾ നാരോ ആലിവേസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പാലവും വരും. അപ്പം പാലത്തിൽ സ്റ്റെപ്പമ്മ കൂടി ഇത് വലിച്ച്, ചില സ്ഥലത്ത് വലിക്കാൻ സ്ഥലമുണ്ട്, ചില സ്ഥലത്ത് വലിക്കാൻ സ്ഥലമൊന്നുമില്ല, പിടിച്ച് തന്നെ പൊക്കി കൊണ്ടുപോകണം സൂട്ട് കേസ്. നമ്മുടെ ഹോട്ടലിന്റെ മുമ്പിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഒരു കനാലിന്റെ സൈഡിൽ തന്നെയാണ് ഹോട്ടൽ. നമ്മൾ ഹോട്ടലിന്റെ ലോബിയുടെ വീഡിയോ കുറെ എടുത്തു വെച്ചു. നമ്മളത് വീഡിയോ പോയി പോയി, ഇത് ഈ പുതിയ ഗോപ്രോ ഓപ്പറേറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണോ അറിയില്ല. അപ്പം പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഹോട്ടലിന്റെ ലോബി. അപ്പൊ ഓൾമോസ്റ്റ് സമയം 11:30, ഓൾമോസ്റ്റ് 12 മണിയാവാറേ ഉച്ചയ്ക്ക്. ചെക്കൻ ഒക്കെ ചെയ്തു, മുറിയിലൊക്കെ കൊണ്ടുപോയി സാധനം വെച്ചു. ഭയങ്കര ഉറക്കം മെഷീനാണ് എല്ലാവർക്കും. വലിച്ചേരി നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹാഫ് എ ഡേ ഉള്ളൂ. അപ്പം വേഗം നമുക്ക് കാണാൻ പോവാം സ്ഥലങ്ങൾ. ഉറക്കാണ് എല്ലാവർക്കും, നിറച്ച ഡ്രൈവൻ ഇൻക്ലൂഡിംഗ്. നമ്മുടെ ഒറിജിനൽ പ്ലാൻ അനുസരിച്ചിട്ട് ഇന്നലെ വരണ്ടാവായിരുന്നു. ഇന്നലെ ഇതേ സമയത്ത് തന്നെ വരും. നമ്മൾ എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് അടുത്തുള്ള കുറച്ച് ലാൻഡ്മാർക്സ് കാണും, വേണമെങ്കിൽ ഗോണ്ടല റൈഡിന് പോവാം. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. എന്നിട്ട് കിടന്നുറങ്ങി നല്ല റെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ബാക്കിയുള്ള ലാൻഡ്മാർക്സ് കാണാൻ പോവാന്നായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. ആദ്യം തന്നെ നമ്മൾ പോയി കാണേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഒരു സ്ക്വയർ കോൾ സെന്റ് മാർക്സ് സ്ക്വയർ. അതാണ് വെനീസിന്റെ കവാടം എന്ന് പറയുന്നത്. ബേസിക്കലി പണ്ട് ഭയങ്കര പവർഫുൾ രാജ്യമായിരുന്നു വെനീസ്. അപ്പൊ വെനീസിന്റെ എൻട്രി പോയിന്റ് അല്ലെങ്കിൽ ദ മെയിൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഹബ് എന്ന് പറയുന്നത് സെന്റ് മാർക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒരു ബസിലിക്കയും ഉണ്ട്, ഒരു പാലസും ഉണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ ടിക്കറ്റ് ബസിലിക്ക കാണാനായിട്ട്. അതിന് ടൈം സ്ലോട്ട് ഉണ്ട്. അപ്പൊ ആ ടൈം സ്ലോട്ട് സമയത്ത് നമ്മൾ ചെല്ലണം. 3 മണിക്കാണ് ബസിലിക്കയിലേക്കുള്ള എൻട്രി. ഇവർ പറയുന്നത് ടൈം സ്ലോട്ട് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇവർ കേറ്റില്ല എന്നാണ്. നമുക്ക് പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം, നടന്നാണ് നമ്മൾ പോകുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ഫാസ്റ്റർ. വാട്ടർ ടാക്സി എത്ര നേരം എടുക്കുന്ന അറിയില്ല. അതുമല്ല വാട്ടർ ടാക്സിയുടെ ഒരു ട്രിപ്പിന് 9 യൂറോസ് ആണ് ഒരാൾ. ഓൾ ഓഫ് വെനീസ് നമ്മൾ നടന്നാണ് പോയേക്കുന്നത്, ഫുൾ നടന്നിട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ലോക്കൽ ഫോൺ സർവീസ് എടുത്തിട്ടോ. ട്രിപ്പിനെ പറ്റിയുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഞങ്ങൾ മെയിൻലി വെനീസിൽ ഉപയോഗിച്ചത് ആപ്പിളിന്റെ മാപ്സ് ആണ്. ഇറ്റ് ഈസ് കറക്റ്റ്. ചില സമയത്ത് ഇത്തിരി തെറ്റിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഡയറക്ഷൻ ശരിയാവുന്നതുകൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാലം വരും.
ഇതാണ് വെനീസിന്റെ ഒരു പ്രത്യേകതയും ഭംഗിയും. ഈ കനാലിന്റെ സൈഡിൽ കൂടിയാണ് മൊത്തം സ്ട്രീറ്റ്സും കടയൊക്കെ. അപ്പൊ ആദ്യത്തെ പരിപാടി ഭക്ഷണ കഴിക്കലാണ്. പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ട് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കടയിലേക്കാണ് പോണേ. മെയിൻ ആയിട്ട് എല്ലാരും പറഞ്ഞ വെനസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ ഈ സാധനമാണ്. ഇങ്ങനെ ഒരു ബ്രെഡിന്റെ മുകളില് കോൾഡ് കട്ട് മീറ്റ്സ് ഇല്ലേ, മീന്, ഷ്രിംപ്, ക്രീം, അങ്ങനെ പല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അതിന്റെ മുകളിൽ. ഇതിന്റെ പേര് സിച്ചത്തെ എന്നാണ് പറയുന്നത്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. നമ്മള് ടാപ്പാസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെറിയ സ്മോൾ സെർവിങ്, അതാണ് ഇതിന്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. പല പല വെറൈറ്റി ഉണ്ട്, ഇത് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്യണമെന്നാണ് ഞാനും മോനും വിചാരിച്ചിരിക്കണേ. മറ്റവർക്കുണ്ടർക്കും ഇത് തണുത്ത സാധനമായതുകൊണ്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അവർ മോസ്റ്ററ് ലൈക്ലി ദ ഗെറ്റിംഗ് എ സാൻഡ്വിച്ച് സംതിങ് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് വെജിറ്റബിൾ ക്രീമാണ്, സ്പൈസി വെജിറ്റബിൾ ക്രീം. ദിസ് ഈസ് ബീഫ്. ഇത് സലാമി ഈസ് പെർഫെക്റ്റ്. ഓക്കെ, ഇത് കോഡ് എന്ന് പറഞ്ഞ മീനാണ്, കോഡിന്റെ ഇത്. ഷ്രിംപ്, ഇത് പോർക്കും ബാൽസാമിക് വിനെഗറും റാഡിഷ് സോസും. നമ്മൾ കഴിച്ചതിലെ ഏറ്റവും ബെസ്റ്റ് സ്പൈസി ക്രീമിന്റെ ആയിരുന്നു. ക്രീം എന്ന് പറഞ്ഞാൽ ക്രീം ചീസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്, അത് വെജിറ്റേറിയൻ ആണ്. സെക്കൻഡ് വൺ വുഡ് ബി ദ ഷ്രിംപ് ആൻഡ് ദ തേർഡ് ഇസ് ദ ലാസ്റ്റ് വൺ, പോർക്കും സ്പൈസി റാഡിഷ് ക്രീമുമായിട്ട്. മറ്റേതൊക്കെ കുഴപ്പമില്ലായിരുന്നു. വൺ തിങ് ഐ നെവർ ട്രൈ അഗൈൻ, ആ ഫിഷിന്റെ കോഡ് ഫിഷ്, ദാറ്റ് വാസ് ബാഡ്. ഭയങ്കര ഫിഷ് ചോവയായിരുന്നു അതിന്. ഞാനിത് നല്ല പെട്ടി വലിച്ചുകൊണ്ട് നടക്കണമെന്ന്. അപ്പം ഇതിപ്പോ പുള്ളിയെടുത്ത് ഒരു പെട്ടിയുള്ള അതുകൊണ്ട് കുഴപ്പമില്ല. ആസ് യു കൻ സി, മുഴുവൻ ഈ സുവനിയർ പോലത്തെ കട, പിന്നെ മാസ്ക് വിൽക്കുന്ന കട, ജ്വല്ലറി വിൽക്കുന്ന കട, തുണി വിൽക്കുന്ന കട, ഭക്ഷണം വിൽക്കുന്ന കട, ഇതാണ് ഫുള്ള് വെനീസ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ഗിയർഡ് ഹെവലി ടു ടൂറിസ്റ്റ്. ഇത് ഹൈ ടൂറിസ്റ്റ് സീസൺ അല്ല, എന്നിട്ട് പോലും നിങ്ങളിപ്പോ കാണുന്ന കടകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അത് കാരണം എസ്പെഷ്യലി ഈ മെയിൻ റോഡുകളിലൊക്കെ ഭയങ്കര പൈസയാണ്. ഉള്ളിലോട്ടുള്ള കടകളിൽ പോകണം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഈവൻ ഉള്ളിലോട്ടുള്ള കടകളും ബിക്കോസ് വെനീസ് ഇസ് സോ സ്മോൾ, നമുക്ക് ഒരറ്റത്തും മറ്റേടത്തേക്ക് നടന്നെത്താം. അങ്ങനെ അക്സിബിളായ ഒരു ഐലൻഡ് ആയ കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഇംപ്രഷൻ എന്ന് വെച്ചാൽ എല്ലായിടത്തും കത്തിയായിരുന്നു വില എല്ലാത്തിന്റെയും, ഈവൻ ഇൻക്ലൂഡിംഗ് ഭക്ഷണം. ഇതേ പാലത്തിന് സൈഡിൽ നിൽക്കുന്ന കറുത്ത ജാക്കറ്റ് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഗോണ്ടലിയേഴ്സ് എന്ന് പറയുന്നത്, ഗോണ്ടല തുഴയുന്ന ആൾക്കാരാണ് നിൽക്കുന്നത്. ഇതേ ഇവിടെ ഒരു ഓപ്പൺ ഒരു സ്ക്വയർ ഏരിയ പോലെ പിയാസ എന്നാണ് മൊത്തം ഇറ്റലിയിൽ ഇങ്ങനത്തെ ഏരിയകളെ പറയുന്നത്. വീടുകളുടെ ഇടയിൽ ഒരു പിയാസ ഉണ്ട്, ഓപ്പൺ സ്പേസ്, ആൾക്കാർക്ക് ഗ്യാദർ ചെയ്യാനും സെലിബ്രേഷൻസ് ഒക്കെ നടത്താനൊക്കെ ഉള്ള. ഇത് ഇവിടെ ഒരു ഐസ് റിങ്ക് ആണ്, ആർട്ടിഫിഷ്യൽ മെയ്ഡ് ഐസ് റിങ്ക്, അവിടെ ആൾക്കാർ ഐസ് സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഈ പിയാസകളിലൊക്കെ ഒരു വെല്ലുണ്ട് നടുക്ക്, ആ വെല്ലം എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്യാനായിരുന്നു. ബിക്കോസ് ഈ ഒരു ഐലൻഡ് തന്നെ കുളത്തിന്റെ മുകളിൽ പണ്ടേക്കുന്ന ഐലൻഡ് അല്ല, കാരണം അവർക്ക് നല്ല വെള്ളമില്ല. ഈ റെയിൻ വാട്ടർ കളക്ട് ചെയ്തിരുന്ന അതായിരുന്നു അവരുടെ വാട്ടർ സോഴ്സ്. അടുത്ത പിയാസയാണ് ഈ കാണുന്നത്. ഇവിടെ ഒക്കെ നിറച്ച് ടൂറിസ്റ്റ് ഷോപ്പാണ് സൈഡിൽ കണ്ടല്ലേ. നമ്മളിപ്പം നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷനിലേക്ക് എത്തി, റിയാൾട്ടോ ബ്രിഡ്ജ് എന്ന് പറയും. ഈ ബ്രിഡ്ജ് വെനീസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ആണ്. നമ്മൾ ആക്ച്വലി ബ്രിഡ്ജിന്റെ മുകളിൽ കൂടി നടക്കുകയാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം നിറച്ച് കടകളാണ്. ഇത് ലേറ്റ് 16th century പണിത ബ്രിഡ്ജ് ആണ്. ഇതൊരു സ്റ്റോൺ ബ്രിഡ്ജ് ആണ്, അന്നത്തെ അതേ സ്ട്രക്ചർ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കേട്ടോ. വെനീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫെസ്റ്റിവൽ ആണ് കാർണിവൽ. ആ കാർണിവലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൾക്കാർ മാസ്ക് ഇട്ട് നടന്നിരുന്നതാണ് ആ കാർണിവലിൽ. അതുകൊണ്ടാണ് ഇവിടെ മാസ്കിന്റെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയും അത് വിൽക്കുന്ന കടകളും ഭയങ്കര കൂടുതലായിട്ടുള്ളത്. അപ്പ് അൺടിൽ ദ മിഡ് 1800s വെനീസിലുണ്ടായിരുന്ന ആകപ്പാടെ ഒരു ബ്രിഡ്ജായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജുകളൊക്കെ അല്ല, അതൊക്കെ പിന്നെ വന്നതാണ്. അതുവരെ ഗോണ്ടോല വെച്ചിട്ടാണ് ഓരോ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിരുന്നത്. ഗ്രാൻഡ് കനാൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ 3 kilometer നീളമുള്ള ഒരു കനാലാണ്, മെയിൻ കനാൽ വെനീസിലെ. ആ കനാലിന്റെ ഏറ്റവും നാരോസ്റ്റ് പോയിന്റിലാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ പാലത്തിന്റെ മുകളിൽ നിന്നല്ല, പാലത്തിന് താഴെ ഇറങ്ങി നിന്നിട്ടാണ് പാലത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക. ഇതാണ് ഈ ബ്രിഡ്ജിന്റെ മിഡ് പോയിന്റ് കേട്ടോ. ഇതാണ് വ്യൂ, ആ ഗ്രാൻഡ് കനാലിന്റെ വ്യൂ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെയാണ്. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ഫാമിലി പിക്ചർ ടേക്കിംഗ് സ്പോട്ട്, അപ്പൊ വി ഹാവ് ടു ടേക്ക് വൺ. നമ്മളിപ്പം ആ ബ്രിഡ്ജിന്റെ താഴേക്ക് സൈഡിൽ കൂടി ഇറങ്ങി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല വ്യൂ കാണിച്ചു തരാനായിട്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ സൈഡിൽ കുറെ ഗോണ്ടലകൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇതും ഒരു ഫേമസ് സ്പോട്ടാണ് ഗോണ്ടല റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ. ഗോണ്ടല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വഞ്ചിയാണ് ഈ പറയുന്നത്. നാട്ടിലെ വഞ്ചിയില്ലേ ഈ മുളക വെച്ച് കുത്തി പോകുന്നത്, അങ്ങനെ തന്നെയാണ് ഇവർ കുത്തി കുത്തി പോകുന്നത് കേട്ടോ ഗോണ്ടല. നമ്മൾ ഡിസംബറിൽ വന്നിട്ട് തന്നെ ഇത്രയും തിരക്കാണ്.
നമ്മുടെ സമ്മർ വന്നു കഴിഞ്ഞാൽ മുട്ടിയിട്ട് ഇറങ്ങാൻ പാടില്ല. ഞാൻ വീഡിയോ കണ്ടതാണ് കേട്ടോ. അതൊക്കെ ഇന്നത്തെ തിരക്കിട്ട ദിവസമായതുകൊണ്ട് അധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല ഇവിടെ. നമ്മുടെ എൻട്രി ടൈമിന് നമുക്ക് ആ പള്ളിയിലെത്താനുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നടക്കാണ്. ഓ ലൈൻ നോക്ക്, വിദ്യ ലൈൻ ലൈൻ നോക്ക്. ഇപ്പൊ മനസ്സിലായല്ല, ഞങ്ങളുടെ എല്ലാ ട്രിപ്പിന്റെയും ഫുള്ള് റിസർച്ച് ചെയ്യുന്നത് ഞാനാണ്. ഇവര് എന്റെ കൂടെ വരുന്നു, കാണുന്നു, ഓഹോ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ നല്ലത് പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാണുന്നതാണ് സെന്റ് മാർക്സ് ബസിലിക്ക. സെന്റ് മാർക്ക് ആണ് ദ പേട്രൺ സെയിന്റ് ഓഫ് വെനസ്. നേരത്തെ പറഞ്ഞ പോലെ അവിടെ അപ്പൊ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ ലൈനാണ് കാണുന്നത്. അതെങ്ങനെയാ സെന്റ് മാർക്ക് ഇവരുടെ പേട്രൺ സെന്റ് ആയെന്നുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കഥയാണ് കേട്ടോ. ഹിസ്റ്റോറിക്കലി വെനസ് വാസ് എ മെർച്ചന്റ് സിറ്റി. ഗ്രാജുവലി ഇവർക്ക് ഇത് ബോത്ത് പൊളിറ്റിക്കൽ ആൻഡ് റീജിയണൽ ഇമ്പോർട്ടൻസ് സ്ഥലമാക്കണമെന്ന് തോന്നി. രണ്ട് വെനസിലെ ആൾക്കാര് അലക്സാൻഡ്രിയ ഈജിപ്തിൽ, അവിടെയായിരുന്നു സെന്റ് മാർക്കിന്റെ ബോഡി ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് കടത്തിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സെന്റ് മാർക്കിന്റെ ബോഡി, ഓർക്കിന്റെ മീറ്റ് പ്രൊഡക്ട്സ് വെച്ചിട്ട് ബോഡി കവർ ചെയ്തിട്ടാണ് ഇവര് സെന്റ് മാർക്കിന്റെ ബോഡി അലക്സാൻഡ്രിയ എന്ന് കടത്തിക്കൊണ്ടുവന്നത്. ഈ പള്ളിയിലാണ് സെന്റ് മാർക്കിന്റെ ടൂംബ് ഉള്ളത്. നമ്മള് ബസിലിക്ക സെന്റ് മാർക്കോ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സെന്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് അസ്റ്റൗണ്ടിംഗ്. നമ്മള് ഇവരുടെ വെബ്സൈറ്റിൽ ടിക്കറ്റ് എടുത്തു, കാരണം ലൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നോക്കിയ സീലിംഗ് ഒക്കെ നോക്കി, amount of work that's going into it, amazing. Jesus. Museum? ആർക്കിടെക്ച്വലി ഭയങ്കര ഭംഗിയുള്ള പള്ളിയാണ്. നമ്മുടെ പള്ളിയിലുള്ളെത്തി, പള്ളിയുടെ ഉള്ളിലും കാണാൻ പറ്റുന്ന അറിയില്ല, ഫുള്ള് ചുവരിലൊന്നും എന്താ പറയുക, പെയിന്റിങ് ടൈല് വായിച്ച തോന്നുന്നു. നിലത്ത് ഈ കണ്ടോ, ഫുൾ ടൈലാ, ടൈലിൽ ഓരോ ചിത്രപ്പണി ചെയ്തേക്കുന്നതാണ്. ഇത് ആക്ച്വൽ മാസം നടക്കുന്ന പള്ളിയാണ്. ഇന്ന് ഞായറാഴ്ച രാവിലെ ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, മാസക്കള്ളതുകൊണ്ട് ഉച്ച സമയമായതുകൊണ്ടാണ് എത്തിയേക്കുന്നത്. 1063 പണി തുടങ്ങിയതാണ് ഈ പള്ളിയുടെ. മെയിൻ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പൊ ഇത്രയും ഭംഗിയായ രീതിയിൽ ഇതിനെ പണിയണമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഓവർ ദി ഇയേഴ്സ് പല പല സ്ട്രക്ചർ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളില് ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ വാറ്റിക്കാനോ അങ്ങനത്തെ വലിയ വലിയ പള്ളികൾ നോക്കുകയാണെങ്കിൽ അത്രയും ഓപ്പുലന്റ് അല്ല. ഈവൻ ദോ ദി ഹാവ് സോ മച്ച് ഓഫ് ദിസ് വർക്ക്, നമുക്ക് കണ്ടറിയാൻ മീൻസ് ലൈക്ക് ഓൾഡർ ടൈപ്പ് ഓഫ് വർക്ക്. നിങ്ങൾ മുകളിലൊക്കെ കയറാൻ പറ്റുന്ന ആക്സസ് ടിക്കറ്റ് വേറെയാണ്. മ്യൂസിയം ഒക്കെ അതിന് മുകളിലുണ്ട്, നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് പള്ളി കയറി വിസിറ്റ് ചെയ്യുന്ന മാത്രമേ കാണത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് പള്ളിയുടെ വിസിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതാണ് സെയിന്റ് മാർക്ക് സ്ക്വയർ, അടുത്ത് തന്നെയാണ് ഡോജേഴ്സ് പാലസ്. ഇതാണ് ഈ കാണുന്നത്, നമ്മുടെ ഡോജേഴ്സ് പാലസ് ആണ് അടുത്ത വിസിറ്റ്. ആക്ച്വലി ഇവിടുത്തെ നമ്മുടെ ടിക്കറ്റ് നമ്മൾ ഒരു ആപ്പ് വഴിയാണ് എടുത്തത്. ഞങ്ങളുടെ ടിക്കറ്റ് രാവിലെ 9 to 5 ഏത് സമയത്ത് വേണമെങ്കിലും പോവാം. ദൂരെ നിങ്ങൾ ഒരു തൂണ് വിളക്ക് ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു ചിറകുള്ള ലൈൻ, അത് സെയിന്റ് മാർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന മൃഗമാണത്. അതാണ് വെനീസിന്റെ സിമ്പൽ, ആ വിങ്ഡ് ലയൺ. പാലസ് എന്ന് പറഞ്ഞാൽ ഡോജെ, ഡോജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനപ്പേരാണ്, നമ്മൾ ഡ്യൂക്ക് എന്നൊക്കെ പറയില്ല. ബേസിക്കലി വെനീസിലെ രാജാവ്, വെനീസ് വാസ് ആൻ അരിസ്റ്റോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല്, വെനീസിലെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ട് ചെയ്ത പോസ്റ്റ് ആയിരുന്നു. നോബിൾസ് ആൾക്കാർ എല്ലാ ഇടയിൽ നോബിൾസ് തന്നെ എലക്ട് ചെയ്തിട്ട് ഒരു നോബിളിനെ ഡോജെ ആയിട്ട് ചൂസ് ചെയ്തിരുന്നതാണ്. ഇത് നമ്മൾ അവിടെ ഡിസ്ക്രിപ്ഷൻ വായിച്ചത് എങ്ങനെയാ വെച്ചാല്, ഈ ഒരു ബിൽഡിംഗ് എല്ലാ ഡോജകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബിൽഡിംഗ് ആണ്, പക്ഷെ ഇതിലെ ഫേർണിച്ചർ ഒക്കെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. നമ്മൾ ആ എലക്ട് ചെയ്ത ആള്, യൂഷ്വലി ആ ഡോജ മരിക്കുന്നവരെ ആ എലക്ട് ചെയ്ത ആളാണ് ഡോജയായിട്ടിരിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് 3 days ഉണ്ടായിരുന്നു ഫാമിലിക്ക് ബേസിക്കലി എല്ലാം കെട്ടിപ്പൂട്ടി, ഈ ഫേർണിച്ചറൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് വന്നതല്ലേ, അതൊക്കെ കെട്ടിപ്പൂട്ടി സ്ഥലം കാലിയാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡോജയുടെ ഫാമിലി ഇതിലേക്ക് മൂവും ചെയ്യും. ഇതിന്റെ സെന്ററിൽ കണ്ട വെല്ല്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെയിൻ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി അവർ ബിൽഡ് ചെയ്തിരുന്ന വെല്ലാണിത്. ഇതും അഗൈൻ ഒരു ഭയങ്കര ഇൻട്രിക്കേറ്റ് പാലസ് ആണ്. ഈ പുറത്തുനിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദിസ് ഇസ് മെയ്ഡ് ഇൻ മാർബിൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹോൾ സിറ്റി കുറെ വുഡ് തൂണുകളിൽ ലഗൂണിലേക്ക് കൊത്തി ഇറക്കിയിട്ട് ആ വുഡ് തൂണുകളുടെ മുകളില് ഒരു വുഡ് പ്ലാറ്റ്ഫോം പണിതിട്ട് കല്ല് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പണിതേക്കും. ഇൻട്രസ്റ്റിംഗ് കാര്യം വെച്ചാൽ, യൂഷ്വലി വുഡ് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ റോട്ട് ചെയ്ത് പോകില്ലേ, ഇവിടെ ആ വുഡ് റോട്ട് ചെയ്യുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, സോൾട്ട് വാട്ടർ ആയ കാരണം ഒരു ബാക്ടീരിയക്കോ അങ്ങനെ വുഡ് റോട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനും ഓർഗാനിസത്തിനൊന്നും അവിടെ ജീവിക്കാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അവർ ലക്കി ആയതാണോ അറിയില്ല. അന്ന് കുത്തിവെച്ച, പഴയ കുത്തിവെച്ച മരമാണ്, ഇപ്പോഴും അതിന്റെ മുകളിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ നിൽക്കണം. ഇത് നോക്കി, 700 AD തൊട്ട് തുടങ്ങിയതാണ് ഡോജകൾ, ഓൾ ദ വേ അപ്പ് അൺടിൽ 1800 AD.
അത്രയുണ്ട്. ഈ പള്ളിയും ഈ പാലസും വെനീസിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി തന്നെ ബിൽഡ് ചെയ്തതാണ്. അതുകൊണ്ട് ആണ് ഇത്രയും ലെവൽ ഓഫ് ഇൻട്രിക്കസിയും ആൻഡ് ഡീറ്റെയിൽ ഇൻ ദ ആർക്കിടെക്ചർ. ഇവരുടെ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും, ഓൾ ഓഫ് ദാറ്റ് സ്റ്റഫ് ഇസ് ദയർ. അവരുടെ ഡോജകളുടെ പടങ്ങളും. വെനീസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വെച്ചാൽ അവരുടെ നേവൽ ഫോഴ്സ് ആയിരുന്നു. ഇതാണ് ഉള്ളിലേക്ക് പോകാനുള്ള ഗേറ്റ്. അത് എല്ലാം സെല്ലാണ്. അതൊക്കെ ഇവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഓട്ട, അത് അടച്ചു ചെക്കുമായിരുന്നു. മറ്റേ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കാനായിട്ട് ഓട്ട. ഓരോരോ സെല്ലിൻ്റെ ഡോ എല്ലായിടത്തും ഭക്ഷണം കൊടുക്കാൻ, എന്താ ഇതെവിടെ ഉണ്ട്, എന്താ ഭക്ഷണം കൊടുക്കാനായിട്ട് ഓട്ട. നമ്മൾ ഈസിലി ഒരു 15-20 മിനിറ്റ് ആയി ഈ പ്രസന്റ സൈഡിൽ കൂടി നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെയൊക്കെ എനിക്ക് ഒന്ന് പ്രസന്റസിന് കുളിക്കാനുള്ള സൗകര്യങ്ങൾക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ പ്രസന്റ. ഓ, ദിസ് ഈസ് പ്രസന്റ്. ദി ഹോൾ തിങ് ഈസ് പ്രസന്റ്. ഇതാണ് ജയിൽ ഇവരുടെ. അതാണ് പ്രസന്റിലേക്ക് മൾട്ടിപ്പിൾ റൂമുകള്. ശരിക്കും ഡെഞ്ചൻ ആണിത്. ഡെഞ്ചൻ ബിയോണ്ട് ബ്രിഡ്ജ് ഓഫ് സൈസ്. നമ്മൾ ബ്രിഡ്ജ് ഓഫ് സൈസിന് മുമ്പോട്ട് വേണ്ടി നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്താണ് കോർട്ട് കോടതി കോടതിയും ചിരിച്ചിട്ട് പ്രസിഡന്റിലേക്ക് ആൾക്കാർ ഈ ബ്രിഡ്ജ് ക്രോസ് ആയിട്ട് വന്നിരുന്നേ കണക്കിന് സ്റ്റെപ്പ് വരെ കയറിയിട്ട്. അപ്പോൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ഇവർക്ക് അറിയാം, പ്രസിഡൻസ് അറിയാം, അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സൈസ്, അതാണ് ബ്രിഡ്ജ് ഓഫ് സൈസ്. ആ മുന്നിൽ കാണുന്ന അവരുടെ ബെൽ ടവർ ആണ്. ബെൽ ടവറിലും നമുക്ക് വേണമെങ്കിൽ മോള് വരെ കയറി പോവാം, അതിന് വേറെ ടിക്കറ്റാണ്. നമ്മള് സെന്റ്മാർ സ്ക്വയറിലേക്ക് ഇറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിപ്പം സൺസെറ്റ് അവറായി. അത് കാരണം നിറച്ച് തിരക്കും നിറച്ച് ആൾക്കാരും ഉണ്ട്. She was at 550 on this crappy ass. It's so good. It's so good. It's pretty good. This is the realness, the candidness that Amma's show needs. So light, right? Yeah. This is the candidness that, Amma... Amma, wait. No? ദേ ഇവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. നമ്മളിത് ഈ കടലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൈ ടൈഡ് അക്വ ആൾട്ടാന്ന് പറയാം. അത് വരുന്ന സമയത്ത് ഈ ഏരിയ മുഴുവൻ ഫ്ലഡ് ചെയ്യും. ഈ വിന്റർ സമയത്താണ് ഹൈ ടൈഡ് വരുന്നത്. ഇതിനെപ്പറ്റി അറിയാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബട്ട് അറിഞ്ഞു വന്നപ്പം മുക്കിയപ്പം താങ്ക്ഫുള്ളി രണ്ടു ദിവസം മുന്നേ ആയിരുന്നു ഹൈ ടൈഡ്. ഇഫ് യു ആർ പ്ലാനിംഗ് ടു വിസിറ്റ് ഇൻ വിന്റർ ആൻഡ് ഐ തിങ്ക് ഏർലി സ്പ്രിംഗ്, നിങ്ങൾ അത് നോക്കുക. ഹൈ ടൈഡ് എപ്പോഴാണ്? ബിക്കോസ് വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ കാണാനൊക്കെ പറ്റും. അവരൊരു ഇവിടെ വാക്ക് വേ ഒക്കെ സെറ്റപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ഒരു അൺനെസറി ഇൻകൺവീനിയൻസ് ആണ്. ഇവിടെ ഈ കടലിനടുത്തും കുറെ ഗോണ്ടോള റൈഡിന്റെ ബൂത്തുകളൊക്കെ ഉണ്ട്. ഇതാണ് ബ്രിഡ്ജ് ഓഫ് സൈസിന്റെ പുറത്തെ ഉള്ള വ്യൂ. ആ പാലം കാണുന്നില്ലേ, അതാണ് നേരത്തെ നമ്മൾ ക്രോസ് ചെയ്തത്. ഒരു സൈഡിൽ ഡോജിയുടെ പാലസും കോടതിയൊക്കെയാണ്, മറ്റേ സൈഡിൽ പ്രസന്റാണ്. നമ്മൾ അടുത്ത് പോകുന്നത് വെനീസിലെ ഒരു വേറെ അട്രാക്ഷൻ ആയ ഒരു ബുക്ക് ഷോപ്പാണ്. ഒരു പ്രത്യേക തരം ബുക്ക് ഷോപ്പാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല അക്വാ ആൾട്ടാണ് ഹൈ ടൈഡ്. ഈ ഹൈ ടൈഡ് വരുന്ന സമയത്ത് ഈ ബുക്ക് ഷോപ്പ് കംപ്ലീറ്റ്ലി ഫ്ലഡാണ്. ഈ ഫ്ലഡിങ്ങിൽ നിന്ന് ബുക്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് പൊക്കമുള്ള സാധനം കിട്ടിയാലും അതിലാണ് പുസ്തകം വെക്കുന്നത്. ഇത് ചുമ്മാ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം പോപ്പുലർ ആക്കിയ ഒരു അട്രാക്ഷൻ ആണ്. ബട്ട് യു നോ ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബുക്ക് ഷോപ്പ്. ഇവിടെ വേറെ പ്രത്യേകത വെച്ചാല് പൂച്ചകള് നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതാണ്. ഈ കടയുടെ വേറെ പ്രത്യേകത വെച്ചാല് കടയുടെ എൻഡില് ദേ ഇങ്ങനെ വെള്ളം കയറി നശിച്ചു പോയ പുസ്തകങ്ങള് പയൽ പയൽ പോലെ വെച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ പ്രോപ്പ് പോലെ അവിടെ വന്നിട്ട് ഫോട്ടോ ചെയ്യുന്ന ഒരു ഭയങ്കര ഇൻസ്റ്റാഗ്രാം സ്പോട്ടാണ് ഈ സ്ഥലം. നമ്മളിപ്പോ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴി നന്നായിട്ട് ക്രിസ്മസിന് എല്ലാ സ്ട്രീറ്റ്സും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ചോക്ലേറ്റ് ഷോപ്പാണ്. നമ്മൾ നേരത്തെ പോയ റിയാൽട്ടോ ബ്രിഡ്ജും ഗോണ്ടോലയൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഒഴുകുന്നത് റിയൽ ചോക്ലേറ്റ് ആണ്. നമുക്കത് മനസ്സിലായില്ല കേട്ടോ.
രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് റെക്കമെൻഡ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. റിയാൾട്ടോ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മുടെ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുന്ന വഴിയാണ് ഈ റെസ്റ്റോറൻറ്. ഇവിടുത്തെ പാസ്ത, എസ്പെഷ്യലി സ്ക്വിഡിന്റെ ഇങ്കന്റെ പാസ്ത കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത്തിരി ഹൈ എൻഡ് സ്ഥലമാണ്, എക്സ്പെൻസീവ് ആണ്. നമ്മള് ന്യോക്കി എന്ന് പറഞ്ഞ പാസ്തയാണ് ഒരെണ്ണം ഓർഡർ ചെയ്തത്. ന്യോക്കി എന്ന് പറഞ്ഞാൽ പൊട്ടേറ്റോ വെച്ചിട്ടുണ്ടാക്കുന്ന പാസ്തയാണ്. പിന്നെ നമ്മള് ഓർഡർ ചെയ്തത് സുക്കീനി വെച്ച കറ്റച്ചീനി, ഇത് ആദ്യത്തെ കണ്ട, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. മോളൊരു റാവിയോളിയാണ് ഓർഡർ ചെയ്തത്, ചീസ് റാവിയോളി. വെജു ടിപ്പിക്കൽ പാസ്തയാണ് ഓർഡർ ചെയ്തത്. ന്യോക്കി മോന ഓർഡർ ചെയ്ത സാധനമാണ്, അത് അടിപൊളിയായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. എന്റെ പാസ്ത വാസ് ഓക്കെ, ഭയങ്കര സീ ഫുഡ് ചൊവ്വ ഉണ്ടായിരുന്നു. ചെമ്മീനൊക്കെ നല്ല വലിയ വലിയ ചെമ്മീനായിരുന്നു, ആൻഡ് പെർഫെക്ട്ലി കുക്ഡ്, ഓവർ കുക്ഡ് ആയിരുന്നില്ല. പക്ഷെ പ്രശ്നം എന്താ കഴിഞ്ഞാല്, ഒരു ആറേഴ് ചെമ്മീൻ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണത്തിന് തലയിട്ടെ, ബാക്കി ഒന്നിനും തലയില്ല. ആ ഒരെണ്ണത്തിന്റെ തല ബേസിക്കലി റൂയിൻ ദ ടേസ്റ്റ് ഓഫ് ദ ഹോൾ ഡിഷ്. ചൂടോടെ ആയതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റി, ഇത്തിരി എന്താ എടുത്തെങ്കിൽ ഈ സാധനം കഴിക്കാൻ പറ്റില്ലായിരുന്നു. മോളുടെ ബിജുവിന്റെ ഡിഷ് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റോറന്റ് പേര് പറയാത്തെ. ഐ ഡെഫിനറ്റ്ലി വുഡ് നോട്ട് റെക്കമെൻഡ്. ആ കടയിലെ വെയിറ്റ് നല്ലൊരാളായിരുന്നു. ആ പുള്ളി ഞങ്ങളോട് ജലാറ്റോ റെക്കമെൻഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കട പറഞ്ഞു, അവിടെയാ പോകുന്നത്. പക്ഷേ എന്റെ റിസർച്ചിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇങ്ങനെ തുറന്ന് ഹീപ്പായിട്ട് വെച്ച ജലാറ്റോ നല്ല ജലാറ്റോ അല്ല എന്നാണ്. പക്ഷെ ആ പുള്ളി പറഞ്ഞുകൊണ്ട് വി ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. ഇത് കണ്ടോ, ഇങ്ങനെ തുറന്ന് കുമ്പാരം കുമ്പാരം അലക്കി വെച്ചേക്കുന്നത്, ഇത് കാണാൻ ഭയങ്കര രസമാണ്. ബട്ട് വാട്ട് ദേ സേ ഈസ് അതിന്റെ എയറിന്റെ ഡെൻസിറ്റി കുറയുന്നോ, എന്തോ ഒരു റീസൺ ഉണ്ട് ഇത് നല്ലതല്ല പറയാനായിട്ട്. അത് എങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കണം എന്നറിയില്ല. ഓതന്റിക് ജലാറ്റോ ഇതും തമ്മില് നല്ല വ്യത്യാസമാണ് ടേസ്റ്റിന്. How's it? It's good. Walnut and chips? It's really good. Really figgy. Yeah. It's sensible, I think. Mine is not that big. Kai, Kai, how's it? All right. Figgy. It's just like, it's a strawberry. Yeah, my pistachio is a little bit of a lot of essence. Lot of essence. The best is the fig one. I like the fresh one. Right? It's a mother and good luck. I can beat. Mangoes? Yeah, figgy, figgy. Mine's very refreshing. Mangoes, mother, but it's awesome. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഹോട്ടലില് ആസ് പാർട്ട് ഓഫ് ആർ ബുക്കിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ എടുക്കാൻ മറന്നുപോയി നമ്മുടെ തിരക്കില്. ചെറിയ ബുഫേ ആയിരുന്നു, പക്ഷേ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് വാസ് റിയലി റിയലി ഗുഡ്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ അവര് ഫ്രഷ്ലി ബേക്ഡ് ബ്രെഡ്. ഓ മൈ ഗോഡ്, പിള്ളേര് ഹോൾ ട്രിപ്പ് ആ ബ്രെഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്ര അടിപൊളി ബ്രെഡ് ആയിരുന്നു കേട്ടോ. ഓഫ്കോഴ്സ് ഇറ്റലിയിൽ വന്നിട്ട് കപ്പച്ചിനോ ആയിക്കാണ്ട് എങ്ങനെയാ, ദ കോഫീസ് ആർ സൂപ്പർ സ്ട്രോങ് ബട്ട് റിയലി ഗുഡ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഒരു ഹറിബറി വെനസ് ട്രിപ്പായി പോയി. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൗൺ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെട്ടിയും തൂക്കി ഇങ്ങനെ പാലത്തിന് മുകളിൽ കൂടി നടക്കണമെന്ന്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ഇഷ്ടംമാതിരി ആൾക്കാർ നടക്കുന്നില്ല നമ്മളെ പോലെ തന്നെ. നേരത്തെ കണ്ട ഒരു ചെറിയ കനാലാണ്, ഇപ്പോൾ ഇതേ വലിയ ഗ്രാൻഡ് കനാൽ എന്ന് പറഞ്ഞില്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കനാൽ, അതാണ് നമ്മൾ നടന്ന് ക്രോസ് ചെയ്യുന്നത്. രാവിലെ നല്ല തണുപ്പുണ്ട്, തോന്നുന്നു നടക്കുന്ന വഴിയിലൊക്കെ ഇത്തിരി ഐസ് ഉണ്ടാകും, അതാണ് അവർ സോൾട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗ്രാൻഡ് കനാലിൻ്റെ എന്നെ മുകളിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന പാലത്തിൻ്റെ വ്യൂ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ വെനീസിലെ. അഗൈൻ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ കനാലുകളാണ് കാണുന്നത്. ഞങ്ങൾ വെനീസിൽ ഫ്ലോറൻസിലേക്ക് പോവാണ്. നമ്മൾ ട്രെയിൻ ഓൾറെഡി ടിക്കറ്റ് നമ്മൾ കോസ്റ്റ്കോ എന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രെയിനിന്റെ ബോർഡൊക്കെ ഇറ്റാലിയൻ ആണ് എഴുതിയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പല ടൈപ്പ് ട്രെയിൻ ഉണ്ട്. ആദ്യത്തെ കോളം കാണുന്നതാണ് ട്രെയിനിന്റെ പേര്. പിന്നെ നമ്മുടെ ടിക്കറ്റിൽ ഒരു നമ്പർ അവിടെ നോക്കുക. ഞങ്ങൾ ട്രെയിൻ ഇറ്റാലിയ എന്ന് പറഞ്ഞ ട്രെയിനിലാണ് പോകുന്നത്. ഏത് പ്ലാറ്റ്ഫോമിലാണ് കാണുന്നത്, ഏറ്റവും അവസാനത്തെ കോളമാണ്. നമ്മുടെ ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് കോച്ച് നമ്പർ, സീറ്റ് നമ്പർ ഒക്കെ അതനുസരിച്ച് കയറാം. നമ്മൾ അവളെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ട്രെയിനിന്റെ പേര് വെച്ചിട്ടുള്ള യൂണിഫോം ഇട്ട ആൾക്കാർ ഇപ്പൊ ഉണ്ടാവും. അവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവര് പറഞ്ഞുതരും. ഇത് വെരി ഹെൽപ്ഫുൾ. Thank you. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ വെനീസിലെ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ട്രിപ്പിൻ്റെ അടുത്ത ഭാഗം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ഫ്ലോറൻസിലെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.